സ്വദേശി ജി സി ആർ ഡി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വദേശിയുടെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന സ്വദേശി സോപ്പ് ഉൽപ്പന്ന നിർമ്മാണ പരിശീലന പരിപാടി, അതുപോലെ തന്നെ സ്വദേശിയുടെ 15 മറ്റ് പരിശീലന പരിപാടിയും, സ്വദേശി ഉൽപ്പന്ന നിർമ്മാണ പരിശീലന പരിപാടിയുടെ ഭാഗമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ലക്ഷ്യമാക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം കുളിസോപ്പ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട്, ടോയ്ലറ്റ് സോപ്പ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അതിനുവേണ്ടി നിർമ്മിക്കുന്നതിനുള്ള അസംസ്കൃത വസ്തുക്കളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു. ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തിയ അസംസ്കൃത വസ്തുക്കളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോ മെറ്റീരിയൽ, അസംസ്കൃത വസ്തു ഹാർഡ്നർ എന്ന പേരിൽ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. ആ ഹാർഡ്നർ എന്ന പേരിൽ ഞാൻ പരിചയപ്പെടുത്തിയിരുന്ന സാധനം ഇതുപോലൊരു കുപ്പിയിൽ 50 ml വരുന്ന സാധനമാണ്. ഇത് ഞാൻ പ്രത്യേകമായിട്ട് പ്രത്യേക വീഡിയോ ആയിട്ട് ചെയ്യുന്നതിന് ഉദ്ദേശിക്കുന്നതിൻ്റെ കാരണം, ടോയ്ലറ്റ് സോപ്പ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ളൊരു അസംസ്കൃത വസ്തു കേരളത്തിൽ ആരും ഇന്ന് വരെ പ്രയോഗത്തിൽ കൊണ്ടുവന്നിട്ടില്ല. സോപ്പ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട്, ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും മെച്ചപ്പെട്ട ടെക്നോളജി സ്വദേശിയുടേതാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. കേരളത്തിലെ സോപ്പ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാരംഭമായിട്ട് അത്തരം പ്രവർത്തനങ്ങൾ കേരളത്തിലെ മുക്കിലും മൂലയിലും എത്തിച്ച ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. അതിനുശേഷം ആ രംഗത്തേക്ക് കടന്നു വന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലാണ്. ഇവർ രണ്ടുപേരുമാണ് ഈ രംഗത്തെ പയനീറിംഗ് ഏജൻസികൾ. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഈ രംഗത്ത് നൽകിയിരിക്കുന്ന സംഭാവന നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റില്ല. കാരണം കേരളത്തിലെ ഓരോ മുക്കിലും മൂലയിലും കുളിസോപ്പ് നിർമ്മാണവും തുണി നനയ്ക്കുന്ന സോപ്പ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്തിച്ചത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തന്നെയാണ്. അതിനുശേഷം ആ പ്രവർത്തനങ്ങളുമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് വളരെ കാര്യമായിട്ട് എത്തിച്ചേരാൻ സാധിച്ച കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിനുമാണ്. ഈ രണ്ടുപേരും തുടങ്ങിവെച്ച പ്രവർത്തനങ്ങളാണ് ഗാന്ധി സെൻ്റർ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ സ്വദേശി പരിശീലന പരിപാടികളിലൂടെ ഏറ്റെടുത്ത് ആൾക്കാരിലേക്ക് കൊണ്ടുവരുന്നതിന് ശ്രദ്ധിച്ചത്, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ടെക്നോളജി പെർഫെക്റ്റ് ചെയ്യുക, അത് പൂർണ്ണമാക്കുക, സമഗ്രമാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ആ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോഴാണ് നമുക്ക് എവിടെയെല്ലാം പോരായ്മ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ആ പോരായ്മകൾ പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് കുളിസോപ്പ് നമ്മൾ നിർമ്മിക്കുന്ന സമയത്ത്, ടോയ്ലറ്റ് സോപ്പ് നമ്മൾ നിർമ്മിക്കുന്ന സമയത്ത് ആ സോപ്പുകൾ പൊതുവേ റഫായിട്ട് കാണപ്പെടുന്നു, പരുവരത്തെ പ്രതലമുള്ള സോപ്പുകളായിട്ട് കാണപ്പെടുന്നു. അതൊരു പ്രധാനപ്പെട്ട പോരായ്മയാണ് ആൾക്കാർ ചർമ്മത്തിൽ ഉപയോഗിക്കുന്ന സോപ്പായതുകൊണ്ട്. ചർമ്മത്തിൽ ഉപയോഗിക്കുന്ന സോപ്പായതുകൊണ്ട് എല്ലാവരും അതിൻ്റെ മണവും അതിൻ്റെ നിറവും അതുപോലെ തന്നെ അതിൻ്റെ മിനുസവും, റഫ്നെസ് കൂടുതലുള്ളതായതുകൊണ്ട് അതിൻ്റെ പുറത്തെ മിനുസത്തിന് കുറവുണ്ടാവും. എല്ലാവരും കമ്പനിക്കാരെല്ലാം, മറ്റ് കമ്പനിക്കാരെല്ലാം സോപ്പ് നിർമ്മിക്കുമ്പോൾ അതിന് പുറത്ത് നല്ല മിനുസം കിട്ടുന്നത് ആ സോപ്പ് നിർമ്മാണത്തെ സമയത്ത് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെഴുകിൽ കൂടിയാണ്, പാരഫിൻ വാക്സിൽ കൂടിയാണ്, പെട്രോളിയം ഉൽപ്പന്നമാണ്. പെട്രോളിയം ഉൽപ്പന്നം നമ്മൾ ടോയ്ലറ്റ് സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് ഉപയോഗിച്ച് നമ്മുടെ ചർമ്മത്തിന് ഹാനികരമായ സൈഡ് എഫക്റ്റ് ഉണ്ടാക്കും എന്നുള്ള അറിവ്, ശാസ്ത്രീയമായ അറിവ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ യാതൊരു കാരണവശാലും അത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലായാലും അതുപോലെ തന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തായാലും അവരെല്ലാം ആരംഭഘട്ടത്തിൽ തന്നെ എടുത്ത ഒരു തീരുമാനം, യാതൊരു കാരണവശാലും പാരഫിൻ വാക്സ് പെട്രോളിയം ഉൽപ്പന്നം കുളിസോപ്പ് നിർമ്മാണത്തിൽ ഉപയോഗിക്കരുത് എന്ന് തീരുമാനിച്ചു. അപ്പോൾ അത് അങ്ങനെ ഉപയോഗിക്കാതെ നമ്മൾ വീടുകളുണ്ടാക്കുന്ന സോപ്പ് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ
നമ്മൾ പൊതുവെ കണ്ടുവന്നുകൊണ്ടിരുന്ന പോരായ്മ, അതിനെ പരിവരുത്ത പ്രതലം ഒരു ആൾക്കാർക്ക് ആ സോപ്പിനെ തൃപ്തികരമാക്കി സ്വീകരിക്കുന്നതിന് സാധിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കുന്നു. ആ ഒരു പോരായ്മ പരിഹരിക്കുന്നതിലേക്കായി പിന്നെയുള്ള ശ്രമം, നമുക്ക് ആ മെഴുക് പാരഫിൻ വാക്സ് എന്ന മെഴുക് ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് ബി വാക്സ് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ബി വാക്സ് മെഡിസിൻ്റെ പ്രോഡക്റ്റാണ്, അത് മരുന്നുകൾ ഉണ്ടാക്കുന്നതിന് പോലും തികയുന്നില്ലാത്ത സാധനമായതുകൊണ്ട്, അത് കാര്യമായി ലഭ്യതയില്ലാത്ത സാധനമായതുകൊണ്ട്, വിലക്കൂടുതലായതുകൊണ്ട് അത് നമുക്ക് സോപ്പ് നിർമ്മാണത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതിന് പകരം അടുത്ത് എന്ത് ഉപയോഗിക്കാം എന്നുള്ള ചിന്താഗതി ശക്തമായപ്പോഴാണ് നമ്മൾ വളരെ തിക്നെസ് ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള സാധനങ്ങൾ ഏത് അതിൻ്റെ അകത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും, മെഴുകിൻ്റെ അംശം മിനുസത്തിൻ്റെ അംശം നന്നായിട്ട് കിട്ടുന്നതിന് വേണ്ടി. അന്നേരമാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് പാം ഓയിൽ ക്രീം, അത് തണുത്തിരിക്കുന്ന സമയത്ത് നല്ല ക്രീമി ആയിട്ടുള്ള പാം ഓയിൽ ക്രീം അത് ഉപയോഗിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യത്തിലേക്ക് കൂടി നമ്മുടെ ശ്രദ്ധ പോയി, നമ്മുടെ സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സോഡിയം സിലിക്കേറ്റ് എന്ന് പറയുന്ന സാധനം, ആ സോഡിയം സിലിക്കേറ്റ് നമുക്ക് നേരിട്ട് ടോയ്ലറ്റ് സോപ്പിലേക്ക് കുളി സോപ്പിലേക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് കെമിക്കൽ അടങ്ങിയിട്ടുള്ള സാധനമാണ്. സോഡിയം സിലിക്കേറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന നമ്മുടെ അലക്കകാരവും സിലിക്ക മണലും രണ്ടും കൂടെ ഹൈ ടെമ്പറേച്ചറിൽ ബോയിൽ ചെയ്ത് ഉണ്ടാക്കുന്ന സാധനമാണ് സോഡിയം സിലിക്കേറ്റ്. സ്വാഭാവികമായിട്ടും അതിന് ആൽക്കലിയുടെ അംശം അതിൽ ഉണ്ടാകും. അപ്പോൾ ആ ആൽക്കലിയുടെ അംശം ഇല്ലാതാക്കിയാൽ അത് വളരെ തിക്നെസ് കൂടിയ സാധനമായതുകൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നമ്മളെത്തി. അവിടെ നിന്നാണ് അതിന് ആവശ്യമായ പരീക്ഷണങ്ങളിലേക്ക് നമ്മൾ പോകുന്നതും. ന്യൂട്രൽ സോഡിയം സിലിക്കേറ്റ് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും എന്ന് കണ്ടെത്താൻ സാധിച്ചതും, അങ്ങനെ നമ്മൾ ന്യൂട്രൽ സോഡിയം സിലിക്കേറ്റും പാം ഓയിൽ ക്രീമും രണ്ടും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് പാരഫിൻ വാക്സിൻ്റെ ഉപയോഗത്തിന് ബദലായി നമ്മുടെ സോപ്പുകളുടെ പുറമേ കണ്ടുകൊണ്ടിരിക്കുന്ന ആ റഫ്നെസ് പരിവരുത്ത അവസ്ഥ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, മിനുസമുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു കണ്ടെത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. അങ്ങനെയാണ് നമ്മൾ ഹാർഡ്നർ എന്ന് പറയുന്ന ഈ സാധനത്തിലേക്ക് എത്തിച്ചേരുന്നത്. പക്ഷേ അത് കേവലം മിനുസമുണ്ടാക്കുന്നതിന് വേണ്ടി, പരിവരുത്ത പ്രതലം മാറ്റുന്നതിന് വേണ്ടി മാത്രം ഒതുക്കി നിർത്താതെ അപ്പോഴും നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന വേറെയും ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. നാച്ചുറൽ പെർഫ്യൂം കൂടുതലായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരുന്നത് കൊണ്ട് നമുക്ക് ഈ പെർഫ്യൂം അന്തരീക്ഷ വായുവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് സോപ്പിൽ നമുക്ക് നിലനിർത്തുന്നതിന് സാധിക്കുന്നില്ല. അപ്പോൾ ഈ പെർഫ്യൂമിനെ നാച്ചുറൽ പെർഫ്യൂം ആയതുകൊണ്ട് അതിനെ പിടിച്ചു നിർത്തേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഫിക്സേറ്റീവ് എന്ന് പറയുന്ന ഒരു ഏജൻറ്റ് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്തു. അന്നേരവും നമുക്ക് അടുത്തൊരു പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ട് കണ്ടെത്താൻ പറ്റി. നമ്മളിങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് ഇത് നാച്ചുറൽ പെർഫ്യൂം അതിൻ്റെ മണം പരത്തുന്ന ഒരു പ്രവണത നാച്ചുറൽ പെർഫ്യൂമിന് പൊതുവേ കുറവാണ്. അപ്പോൾ അതൊന്ന് ബൂസ്റ്റ് ചെയ്യണം. അതൊന്ന് ബൂസ്റ്റ് ചെയ്യുന്നതിന് ഒരു ബൂസ്റ്റിംഗ് ഏജൻറ്റ് കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടാകണം. അപ്പോൾ നമ്മൾ ബൂസ്റ്റിംഗ് ഏജൻറ്റ് കൂടി ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തു. അടുത്ത നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ പച്ചയും മഞ്ഞയും ഓറഞ്ചും ഒക്കെ നമ്മൾ കളറാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, സോപ്പിന് കളർ കൊടുക്കുന്നതിന് വേണ്ടി. അങ്ങനെ കോസ്മെറ്റിക് ഗ്രേഡിലുള്ള ആ കളർ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിനുണ്ടാകുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ അല്പം കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ അത് വളരെ ഡാർക്കായിട്ടുള്ള കളറിലേക്ക് പോകും. എന്ന് വെച്ചാൽ നമ്മൾ തളിരിലയുടെ കളറും മൂത്ത ഇലയുടെ കളറും തമ്മിലുള്ള കളറിലുണ്ടാകുന്ന ആ ഒരു വ്യത്യസ്ത ഒരു കോൺട്രാസ്റ്റ്. അപ്പോൾ തളിരിലയുടെ കളറ് കണ്ണുകൾക്ക് വളരെ ഭംഗി നൽകുന്നതും കാണാൻ രസമുള്ളതുമാണ്. എന്നാൽ മൂത്ത ഇലയുടെ കളറിലേക്ക് നമ്മൾ പോകും, അത് വളരെ ഹാർഡായിട്ടുള്ളൊരു കളറാണ്. അപ്പോൾ അത് സോഫ്റ്റായിട്ടുള്ളൊരു കളറിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അത് എല്ലാ കളറുകളുടെയും കൂട്ടത്തിൽ വെള്ള കളർ കൂടി ചേർത്താൽ ആ കളറിനൊരു ഷൈനിങ് കൂട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ വൈറ്റ് കളർ കൂടി ഇതിൻ്റെ കൂടെ ചേർക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഈ സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ടെക്നോളജിയാണ് ഹാർഡ്നർ എന്ന പേരിൽ കൂടി നമ്മൾ സോപ്പ് നിർമ്മാണത്തിൽ നമ്മൾ ആൾക്കാരുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പാം ഓയിൽ ക്രീമുണ്ട്, ന്യൂട്രൽ സോഡിയം സിലിക്കേറ്റുണ്ട്, ഫിക്സേറ്റീവ് ഉണ്ട്, ബൂസ്റ്ററുണ്ട്, വൈറ്റ് കളറുണ്ട്. ഈ ഇത്രയും സാധനങ്ങൾ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സോപ്പ്
മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചെറുകിട കമ്പനികളുടെയും വൻകിട കമ്പനികളുടെയും സോപ്പിനെ തുല്യമായ പെർഫെക്ഷനോടുകൂടി നമുക്ക് ആൾക്കാരുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്താൻ സാധിക്കുമെന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ നമ്മുടെ കൈകളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഹാർഡർ എന്ന് പേരിട്ട് വിളിക്കുന്ന ഈ ടെക്നോളജി പല ഏജൻസികൾ സോപ്പ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട അസംസ്കൃത സാധനങ്ങൾ മറ്റുള്ളവരുടെ കൈകളിലേക്ക് എത്തിക്കുന്നുണ്ട്. അങ്ങനെ എത്തിക്കുന്ന സമയത്ത് മറ്റുള്ളവർ എത്തിക്കുന്ന ഈ ടെക്നോളജി സ്വദേശി ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിച്ചിരിക്കുന്ന ഹാർണർ എന്നുള്ള ടെക്നോളജി ഒരു കാരണവശാലും ആകില്ല. അതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ മറ്റുള്ള സോഡിയം സിലിക്കേറ്റാണ്, ന്യൂട്രൽ സോഡിയം സിലിക്കേറ്റാണ്. ന്യൂട്രൽ സോഡിയം സിലിക്കേറ്റ് ഉപയോഗിച്ചാൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷേ അത് വെറുതെ സോഡിയം സിലിക്കേറ്റാണ് ഉപയോഗിക്കുന്നത്, ചർമ്മത്തിൽ ഹാനികരമാണ്. ഇത്തരത്തിൽ കിട്ടുന്ന ഹാർണർ എന്നുള്ള പേരിൽ മറ്റ് ഷോപ്പുകളിൽ കൂടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് ന്യൂട്രൽ സോഡിയം സിലിക്കേറ്റാണ് എന്ന് ഉറപ്പിക്കാൻ യാതൊരു മാർഗവുമില്ല. കാരണം അത് അങ്ങനെ ഉറപ്പിക്കേണ്ട ആവശ്യം അവർക്കില്ല. അവർക്ക് കോമ്പറ്റീറ്റീവ് ആണ്, ഏറ്റവും ലാഭകരമായ രീതിയിൽ ആൾക്കാരിലേക്ക് സാധനം എത്തിച്ച് കച്ചവടം നടത്തുന്നു. എന്നാൽ കുളിസോപ്പ് നിർമ്മാണത്തിൽ, ടോയ്ലറ്റ് സോപ്പ് നിർമ്മാണത്തിൽ നിർബന്ധമായിട്ട് ഉപയോഗിച്ചിരിക്കേണ്ടത് ന്യൂട്രലായിട്ടുള്ള സോഡിയം സിലിക്കേറ്റാണ്. അല്ലാത്ത സോഡിയം സിലിക്കേറ്റ് യാതൊരു കാരണവശാലും സോപ്പിൻ്റെ മിനിസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആ ഒരു ഉദ്ദേശത്തോടുകൂടി ഉപയോഗിക്കാൻ പാടില്ല. പാം ഓയിൽ ക്രീപ്പ് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ സ്വദേശി അതൊരു നിർബന്ധ ബുദ്ധിയോടുകൂടി തുടങ്ങിയ കാലം തൊട്ടേ സ്വീകരിച്ചിരിക്കുന്ന ഒരു കാര്യം പാം ഓയിൽ ക്രീമും ന്യൂട്രൽ സോഡിയം സിലിക്കേറ്റും അതുപോലെ തന്നെ ഫിക്സേറ്റീവും ബൂസ്റ്റും വൈറ്റ് കളർ ഇത്രയും സാധനങ്ങൾ കൂടി ഉൾപ്പെട്ട ഒരു ടെക്നോളജി ആയിട്ടാണ് നമ്മൾ ഹാർണർ ജനങ്ങൾ മുമ്പിലേക്ക് അവതരിപ്പിച്ച്. അതുകൊണ്ട് തന്നെ ഹാർണർ ഉപയോഗിച്ച് നമ്മൾ സ്വദേശി സോപ്പ് നിർമ്മാണം നടത്തുമ്പോൾ ആ സോപ്പിനുണ്ടാക്കുന്ന പെർഫെക്ഷനും ആ സോപ്പിനുണ്ടാക്കുന്ന മണത്തിലുണ്ടാക്കുന്ന ഏറ്റക്കൂടുതലും അതുപോലെ തന്നെ അതിൻ്റെ മണം പരത്തുന്നതിനുള്ള കഴിവും മണം പിടിച്ചു നിർത്തുന്നതിനുള്ള കഴിവും അതുപോലെ തന്നെ അതിൻ്റെ കളറിലുള്ള ആ ഒരു ഷൈനിങ്ങും ഇത്തരം കാര്യങ്ങൾ മറ്റാരും ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ കിട്ടത്തില്ല എന്ന കാര്യം ഞാൻ നിസ്സംശയം സോപ്പ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന കഴിഞ്ഞ 23 വർഷമായി ഈ രംഗത്ത് നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്വദേശി പ്രസ്ഥാനത്തിന് കേരളത്തിലുടനീളം പരിശീലന പരിപാടിക്കും അതുപോലെ തന്നെ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചത് സ്വദേശി സോപ്പുകളെ, ടോയ്ലറ്റ് സോപ്പുകളെ മാർക്കറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ചെറുകിട കമ്പനികളുടെയും അതുപോലെ തന്നെ നമ്മുടെ വൻകിട കമ്പനികളുടെ സോപ്പുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ സോപ്പുകളുടെ അടുത്ത നിലവാരത്തിലേക്ക് നമ്മുടെ സോപ്പുകൾ എത്തിക്കാൻ സാധിക്കുന്നതിന് ഏറ്റവും പ്രയോജനപ്പെടുത്തുന്ന ടെക്നോളജിയായിട്ട് നമ്മൾ അവതരിപ്പിച്ചിരുന്ന ഹാർഡ്നർ എന്ന് പറഞ്ഞ സാധനമാണ്. ഈ ഹാർഡ്നർ കൂടി ഉപയോഗിക്കുന്ന ഹാർഡ്നർ ഉപയോഗിച്ചില്ലെങ്കിലും നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന സോപ്പുകൾ തന്നെയാണ്, ടോയ്ലറ്റ് സോപ്പുകൾ തന്നെയാണ് മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ടോയ്ലറ്റ് സോപ്പുകളേക്കാൾ നല്ലത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് അല്പം പോലും സംശയമില്ല. കാരണം നമ്മുടെ വീടുകളിൽ നമ്മൾ നല്ല അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന അതിനല്പം ഗുണനിലവാരം കുറഞ്ഞു പോയാൽ പോലും ആ സോപ്പുകളേക്കാൾ കൂടുതലായിട്ട് ഗുണം നമ്മുടെ മാർക്കറ്റിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സോപ്പുകൾക്ക് ഒരു കാരണവശാലും ഉണ്ടാകില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും പ്രത്യേകമായി നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.